എല്ലാവരുടെയും കൂടെ പേപ്പർ കളക്ട് ചെയ്തും കൊണ്ടുവന്നാൽ മതിയേ. അതെല്ലാം കൂടെ ഒരുമിച്ച് കളക്ട് ചെയ്യേ. അത് അവിടെ ഒരു ചേട്ടൻ പൊക്കി പിടിച്ച് കുലുക്കുന്ന കൊണ്ടുപോയ ചേട്ടാ. അല്ല ചേട്ടൻ, ആ കുലുക്കുന്ന പേപ്പറും കൊണ്ടുപോവാന്ന്. അങ്ങനെ പറഞ്ഞ എന്തോ ഇങ്ങനൊക്കെ പറയാൻ കൊള്ളാമോ? ഞാൻ ഇവിടെ ആണ് ഇരിക്കുവോ? ദീപിക മാഡം, നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ വലതുവശത്തായിട്ട് മാറി നിൽക്കുന്ന തോണ്ടാ നിൽക്കുന്ന പുള്ളിക്കാരൻ, ആ പുള്ളിക്കാരൻ നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്നാണ് പുള്ളി പറയുന്നത്. ഞങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങളുടെ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്നു, ഇപ്പം ബ്രേക്കപ്പ് ആയിരുന്ന, എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ഞങ്ങൾക്കൊന്ന് പറയാമോ? ആന്നോടി, ആ മാറിയിരിക്കുന്ന പുള്ളിക്കാരൻ നിന്റെ എക്സ് ബോയ് ഫ്രണ്ടാണോ? അങ്ങനെ എനിക്ക് ഒരു പരിചയമില്ല. കാര്യമായല്ലേ. ആ സത്യമായിട്ടും നിങ്ങൾ ഫസ്റ്റ് ടൈം ഇപ്പോഴാണോ കാണുന്നേ? ആ അന്നേ അയാളോട് നാട് വിട്ടു പോവാൻ പറ. ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ മൂക്ക് പിച്ചു പറിച്ചു വെക്കും, അതിനു മുന്നേ പോന്നേ പോട്ട്. എന്നതാണെങ്കിലും തോന്നിച്ചെന്തണ്ടാ? സൂപ്പർ, അതെനിക്കറിയാം. ശരിക്കും ഇനി എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞോ? സൗകര്യമില്ല. അയ്യോ, ഇരിക്കരുത്. ഞാൻ പറയാം, എല്ലാരും കേൾക്കാനേ പറയുന്ന, ഞങ്ങള് കൊറേ ആൾക്കാരുണ്ടല്ലോ, അതായത് സൂപ്പർ ഹീറോസ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ട്, തോറുണ്ട്, ഹൽക്കുണ്ട്, പക്ഷെ ഇവരിലെല്ലാം സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കേണ്ടാണ്. അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ തന്നെ ഇടിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അയ്യോ, ഈ സിറ്റിക്കൊക്കെ എന്തൊരു മാറ്റങ്ങളാണെന്ന് നോക്കിക്കേ. വലിയ വലിയ കെട്ടിടങ്ങള് റോഡിൽ നിറച്ചും വണ്ടികള്, വലിയ വലിയ സെറ്റപ്പ് തന്നെ. നല്ല കാറ്റുമുണ്ട്. ഈ കണ്ണാടി വെച്ചത് നന്നായി. അല്ലായിരുന്നേ എന്റെ രോമം തന്നെ പറന്ന് എന്റെ കണ്ണിൽ കയറിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുകയില്ലായിരുന്നു. എന്തായാലും കൊള്ളാം. ഇതെന്ത് വീഴുന്നേ? പുറത്ത് മഴ പെയ്യുന്നുണ്ടോ? എന്ത് പറ്റി? എന്താ ഏണ്ട? അവിടെ ചോരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സൽമാൻ സാർ, അലയിലൊക്കെ എന്താ മോളെ? സൽമാൻ സാർ, ആ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ പറ്റുമായിരിക്കും സാറിന്. എന്തോ പറഞ്ഞേ? പാട്ട് പാടാൻ എന്തോന്ന്? അതെ അതെ, ഒരു പാട്ട് പാടി തരുമോ? ആ പാട്ട് പാടാനാന്നാ പറഞ്ഞേ. ഞാനിപ്പോ വിചാരിച്ചാൽ ആ ചേച്ചിക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. നല്ലൊരു കൈയടി കൊടുക്ക്. താങ്ക് യു സാർ. ഞാൻ പാടണം എന്ന് വിചാരിച്ചതേ ഉള്ളു. എന്നാ സൽമാൻ ജി പാടിക്കോ. 3 4 മറിയേരമേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മയുടെ സോപ്പ് പെട്ടി. മറിയേരമേരാട്ടുകുട്ടി മണി എൻ്റെ അമ്മയുടെ സോപ്പ് പെട്ടി. ആ കസേര എടുത്ത് മാറ്റിയില്ലേ? അതെടുത്ത് മാറ്റേ, പെട്ടെന്നാവട്ടെ. ആ പാട്ടുപെട്ടി വട്ടപ്പെട്ടി വെറുതെ തിന്ന് കുട്ടം പട്ടി. ശിശിലി കുട്ടിയുടെ തേപ്പ് പെട്ടി പാണ്ടി തല്ലടം മുറുക്കാൻ പറ്റി. ഈ മീറ്റിംഗ് ഇപ്പോഴൊന്നും കഴിയുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ ദൈവമേ. ലക്ഷണത്തെ അവനെ കണ്ണ് കാണാമേ. അമ്മ അപ്പോഴേ പറഞ്ഞതാ പഴഞ്ചോറ് കഴിച്ചിട്ട് ഇറങ്ങാൻ. ഇതെന്ത് മൂലോ? ആ നൈസിനെ ചുരുട്ടാം, ആരും നോക്കാതിരുന്നാൽ മതിയായിരുന്നു. കൊള്ളത്തില്ല പന്ന ടേസ്റ്റ്. വേറൊരെണ്ണം എടുക്കാം. ഇനി ആരെ കാണാതെ നൈസായിട്ടിരുന്ന് ചുരുട്ടാം. ആ സമയത്ത് ഏതോ കാലമാടെ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുത്ത്. ഇനി അപ്പുറത്തെ കളി നോക്കാം. ആദ്യം മറ്റേ എടുത്ത് കളയട്ടെ, പോട്ടുമില്ലേ. ഇനി ഇത് ചുരുട്ടി തിന്നാം. വിശന്നിട്ടാ കേട്ടോ. അയ്യോ, അറിയാതെ മൈക്കിൽ കൂടെ പറഞ്ഞു പോയല്ലേ. സൽമാൻജിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ? എന്നാ പിന്നെ വല്ല ഹോട്ടലിന് പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കഴിച്ചാ പോരെ? നൂലൊക്കെ നുള്ളിപ്പിച്ച് തിന്നണോ? അത് സ്വന്തം പാൻറ്റിന്ന്. ഛേ, മോശം മോശം. എനിക്ക് വിശന്ന പിന്നെ അവന്റെ പാൻറ്റിന്ന് എടുത്ത് കഴിക്കാൻ പറ്റുമോ? അയ്യോ സോറി ശക്തിമാൻ. അല്ല സൽമാൻ ജി. മുതലാളി, ആ എടുത്ത് താ മുതലാളി. എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്ക് താ പെട്ടെന്ന് താ അത് തുറക്കോ, തുറക്ക മുതലാളി. എന്നെ വെറുതെ കുതിപ്പിച്ചിട്ട് ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടാ. എന്റെ സ്വഭാവം മാറ്റി കേട്ടോ. ഒരു പ്രാവശ്യം, ഒരു പ്രാവശ്യം കൂടെ എന്നോടാ ചോദ്യം. നിങ്ങളിൽ ആരെങ്കിലും ചോദിച്ചാ എന്ത് ചോദ്യമാണ് മാഡം? മാഡം കുറച്ച് നേരം കൊണ്ട് ഞങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്ത് ചോദ്യമാണ് മാഡത്തിനോട് ചോദിച്ചതെന്ന് പറയൂ പ്ലീസ്. എന്താണ് ചോദിച്ചവർക്കറിയാം? മാഡം അതാണ് ചോദിക്കുന്നത്. എന്താണ് ചോദിച്ചത്? എന്നോട് ചോദിക്കേണ്ട ചോദ്യം അല്ല അത്. എന്ത്? മനസ്സിലായോ? മാഡം നിങ്ങളൊന്ന് പറയൂ പ്ലീസ്. കുളിച്ചോ ഇല്ലയോ എന്ന്. കുളിച്ചോ ഇല്ലയോ എന്ന് ചോദിച്ചോ? കുളിച്ചോ ഇല്ലയോ എന്ന് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. കുളിക്കുന്നതും കുളിക്കാത്തതും ഒക്കെ എന്റെ ഇഷ്ടമാണ്, മനസ്സിലായോ? മാഡം അതാ നോർമലി ചോദിച്ചതായിരിക്കും. എനിക്കിഷ്ടമല്ല, ചോദിക്കരുത്.